ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫ്യൂച്ചർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് ഈ പച്ച പപ്പായ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്വീറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റിയും സ്പെഷ്യലുമായിട്ടുള്ള ഈ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഈ ഒരു വലിപ്പത്തിലുള്ള പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ ദാ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിനുള്ളിലുള്ള ഒരു പാട പോലുള്ള ഭാഗവും പിന്നെ ആ കുരുവും ഒക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ട് ദാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസസ് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കണം. അതായത് ഈ പീസ് മുങ്ങിക്കിടക്കാൻ, ഈ കഷ്ണങ്ങളൊന്നും മുങ്ങിക്കിടക്കാനായിട്ടും അത്യാവശ്യം വേകാനായിട്ടും കൂടിയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് കുക്കായി കിട്ടണം. അപ്പം ഞാൻ കുക്കറിൽ ഒരു വിസിലാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാണ്ടങ്ങ് കലങ്ങിപ്പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാലും മതി, കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ട് കേട്ടോ. പിന്നെ ഇനി നമ്മളിത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ടിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കൊരു ജാറെടുക്കാം, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു അര ഗ്ലാസ്സിന് താഴെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്ക് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചൊരു മട്ട അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴുകി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അരി ഇങ്ങനെ വറക്കാനായിട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ദാ ഇതുപോലെ പൊട്ടി പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു പാനിലോട്ട് ദാ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നട്ട്സ് ഒന്ന് വാർത്തെടുക്കാം. അപ്പോൾ അതും കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഗാർണിഷിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളുമായി. ഇതും നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ചുവട് കട്ടിയുള്ള വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പപ്പായയുടെ മിക്സില്ലേ, അതും കൂടെ ദാ ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നെയ്യുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഓൾറെഡി കുക്കായിരിക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട, എങ്കിലും അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1/2 കിലോഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കിയെടുത്താണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉരുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചെറു തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കട്ടകളൊന്നും പിടിക്കാതെ നമുക്ക് ദാ ഇതുപോലെ അങ്ങ് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും കൂടെ ആ മിക്സിലെ അതുകൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കോൺഫ്ലോർ ഒഴിച്ചതുകൊണ്ട് തന്നെ നമ്മളിനി ചെറു തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓൾറെഡി നമ്മൾ ചെറു തീയിലിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുക ഇതിലോട്ട്. ഒരു 1/2 ടീസ്പൂണിന് താഴെയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന നട്ട്സ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് ഇളക്കുക. കുറച്ചും കൂടെ ഒന്ന് തിക്കാകാനായിട്ടുണ്ട് ഇത്. ഇതിപ്പോൾ ഹൽവയാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൽവയല്ല, അതിലേയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഹൽവ തയ്യാറാക്കുന്ന സെയിം മെത്തേഡിലൊക്കെ ആണെങ്കിൽ പോലും കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ടൊക്കെ വന്നു. അപ്പം ഇത്രയും പോരാ, കുറച്ചും കൂടെ ആവാനുണ്ട്.
അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു സ്റ്റേജിൽ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൽവ പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് കിട്ടണം, എങ്കിലാണ് ആ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്ന ബൗളാണെന്നുണ്ടെങ്കിൽ നെയ്യ് കൊണ്ടൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന അരിയില്ലേ, അരി വറുത്തത്, അതുകൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ്, ഇങ്ങനെ ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേക്കാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇത് ഇങ്ങനെ ഈ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ആ അരിയും കൂടെയൊക്കെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നെയ്യ് നന്നായിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാ ഡീമോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ ആ അരിയൊക്കെ ഇങ്ങനെ മേളിലിരിക്കുന്നത്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇതിലേക്ക്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു ഹൽവ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതായത് പഴുത്ത പപ്പായ വെച്ചിട്ട്. അപ്പം അതും കൂടി ഒന്ന് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ഹെൽത്തി വെറൈറ്റി ഐറ്റംസൊക്കെ കാണുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെല്ലൈക്കൺ കൂടി. താങ്ക് യു.